പുറകോട്ട് നടക്കുന്നത് നമ്മളുടെ മൂഡ് നന്നാകുവാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് നല്ല മൂഡ് നൽകും, മൂഡ് ഓഫ് ഒഴിവാക്കും. കാലിലെ മസിലുകൾ, പ്രത്യേകിച്ചും ലോവർ മസിലുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു വഴിയാണിത്. ഇതുപോലെ പുറകോട്ട് നടക്കുന്നത് ശരീരത്തിന് കൂടുതൽ ബാലൻസ് നൽകുവാൻ സഹായിക്കുന്നു. ഈ രീതിയിൽ നാം നടക്കുമ്പോൾ, അതായത് നാം പുറകോട്ട് നടക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ എനർജി ഉപയോഗപ്പെടുത്തുന്നു. ഇത് വ്യായാമ ഗുണം ഇരട്ടിയാക്കുന്നു. മുന്നോട്ട് നടക്കുന്നതിനേക്കാൾ പുറകോട്ട് നടക്കുമ്പോൾ 40% കൂടുതൽ എനർജി ഉപയോഗിക്കുന്നുവെന്നാണ് വാസ്തവം. കൂടുതൽ എനർജി ശരീരം ഉപയോഗപ്പെടുത്തുമ്പോൾ ഇത് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്നു. ശരീരത്തിലും പ്രത്യേകിച്ച് വയറ്റിലുമെല്ലാം ശേഖരിച്ചു വച്ചിരിക്കുന്ന കൊഴുപ്പ് ഈ കാര്യത്തിനായി ഉപയോഗിക്കപ്പെടുന്നു. ശരീരത്തിൻ്റെ അപചയ പ്രക്രിയ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് പുറകോട്ട് നടക്കുക എന്നത്. ഇത് കലോറി കത്തിച്ച് കളയുന്നു. കൂടുതൽ എനർജി ശരീരത്തിന് ആവശ്യമായി വരുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ കലോറി, അതായത് കൊഴുപ്പ് എരിച്ചു കളയുന്നത്. ഇത് കൂടുതൽ വേഗം തടി കുറക്കുവാനും സഹായിക്കുന്നു. തടി കുറക്കുവാൻ വേണ്ടി നടക്കുന്നവർ ഇതേ രീതിയിൽ നടക്കുന്നത് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ്. പുറകോട്ട് നടക്കുന്നത് നമ്മളുടെ ബ്രെയിൻ സൂക്ഷ്മത, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്ന ഒന്ന് കൂടിയാണ്. ഇതുപോലെ നടക്കുമ്പോൾ നാം കൂടുതൽ ജാഗരൂകരാകും. കാരണം പുറകോട്ട് നടക്കുമ്പോൾ ശ്രദ്ധ മുന്നോട്ട് നടക്കുന്നതിനേക്കാൾ കൂടുതൽ വേണം. ഇത് നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നുണ്ട്. ബ്രെയിൻ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കുവാൻ സഹായിക്കുന്നു. ഇതേ രീതിയിൽ നടക്കുമ്പോൾ ശ്രദ്ധയും കൂടുതൽ വേണം. ഇതിനെ സഹായിക്കുന്ന ഷൂസും ധരിക്കുവാൻ ശ്രദ്ധിക്കണം.